റെക്കോർഡ് സ്റ്റോക്ക് വീട്ടിൽ അഞ്ച് സ്റ്റോക്കുകളാണ് പറഞ്ഞത്. നാഗ്രിക, പി സി ബി എൽ, വെസ്റ്റ് കോസ്റ്റ് പേപ്പർ, ലൈക്ക ലാബ് ആൻഡ് മഹാരാഷ്ട്ര സീംലെസ്. ഇതൊരു രണ്ട് സ്റ്റോക്ക് നമ്മുടെ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്, ലെവൽ ബ്രേക്ക് ചെയ്തു. മറ്റുള്ള സ്റ്റോക്കുകളും നമ്മുടെ ലെവൽ ആക്റ്റീവ് അല്ലായിരുന്നു. സോ ഏറ്റവും നല്ല മൂവ് തന്നത് നാഗ്രികയായിരുന്നു. നാഗ്രികയിൽ മോർ ദാൻ 13% ഒരു പ്രോഫിറ്റ് ഗെയിൻ ആണ് അച്ചീവ് ചെയ്തത്. 51.2 ബ്രേക്ക്ഔട്ട് ലെവലായിരുന്നു. സോ റീസെൻറ്റ് വീക്ക്ലി ക്യാൻഡിൽ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 58.75 വരെ ഹൈ പോയിട്ടുണ്ട് നാഗ്രിക എക്സ്പോർട്സ് ലിമിറ്റഡില്. മഹാരാഷ്ട്ര സീംലെസ്സിൽ മോർ ദാൻ 6% ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 6.3% ഒരു പ്രോഫിറ്റ് ഗെയിൻ ആണ്. 661 ആയിരുന്നു ബ്രേക്ക്ഔട്ട് ബയിങ് ലെവല്. സോ റീസെൻറ്റ് ക്യാൻഡിൽ ഹൈ പോയിരിക്കുന്നത് 703 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര സീംലെസ്സിൽ. മറ്റ് സ്റ്റോക്കുകൾ നമ്മുടെ ലെവൽ ആക്റ്റീവ് അല്ലായിരുന്നു. പി സി ബി എൽ പറഞ്ഞിരുന്നു. പി സി ബി എൻ്റെ ലെവൽ വാച്ച് ചെയ്യാൻ പറഞ്ഞത് 510.2. സോ ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ 510.2 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ പി സി ബി എൽ വാച്ച് ചെയ്യാവുന്ന, സ്റ്റിൽ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്ന സ്റ്റോക്കാണ്. ലൈക്ക ലാബ്സ് നമ്മുടെ ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടില്ല. 165 ആണ് ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് സജസ്റ്റ് ചെയ്തത്. റീസെൻറ്റ് ക്യാൻഡിൽ അറൌണ്ട് 160 വരെയാണ് ഹൈ പോയത് ലൈക്ക ലാബ്സിൽ. വെസ്കോസ് പേപ്പറിലും സെയിം തന്നെയാണ്, നമ്മുടെ ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടില്ല. സോ ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ ഹൈ പോയത് 642 വരെയാണ്. 650 ബ്രേക്ക് ചെയ്താലായിരിക്കും വെസ്കോസ് പേപ്പറിൽ ഒരു ബയിങ് ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത്. സോ നെക്സ്റ്റ് വീക്കിലേക്കുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് വീക്കിലേക്ക് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിൻ്റെ ആദ്യത്തെ സ്റ്റോക്കിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. നമുക്ക് സ്ട്രോങ് പെർഫോമറാണിത്. എല്ലാ സ്കോറും തന്നെ ഗ്രീൻ ആണിതിൽ. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, അഫോർഡബിൾ വാല്യുവേഷൻ, മൊമെൻറ്റം ടെക്നിക്കലി ബുള്ളിഷ്. സോ എല്ലാം ഗ്രീൻ സ്കോറാണ്. സ്റ്റോക്കിൻ്റെ പേര് അരിഹന്ത് ക്യാപിറ്റൽ ആണ്. അരിഹന്ത് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലിമിറ്റഡ്. ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഹൈ വോളിയം ഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ. 11.3 million വോളിയം ആണ് അരിഹന്ത് ക്യാപിറ്റലിൽ. സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 88.76. സോ ഇതിൻ്റെ വീക്ക്ലി ചാർട്ട് നോക്കാം. അരിഹന്ത് ക്യാപിറ്റൽ മാർക്കറ്റ് സ്ട്രോങ് ക്യാൻഡിൽ, സ്ട്രോങ് വീക്ക്ലി ക്യാൻഡിലാണ്. ഹ്യൂജ് വോളിയം കാണാൻ സാധിക്കും. ഹ്യൂജ് വോളിയം എക്സ്പാൻഷൻ ഈ ഒരു സ്റ്റോക്കിലുണ്ട്. സോ ഇത് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ മോർ ദാൻ 2 years, 2022 ഒരു ലെവലാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം. സോ 1, 2, 3, 4, 5 ഓൾമോസ്റ്റ് 5 times ഒരു സ്ട്രോങ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്ക്. സോ റീസെൻറ്റ് വീക്ക്ലി ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവല് സ്ട്രോങ് വോളിയത്തോടു കൂടി തന്നെയാണ് ബ്രേക്ക്ഔട്ട് ഉണ്ടായിരിക്കുന്നത്. സോ 91.2 ഈ ഒരു വീക്ക്ലി ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഇതിലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത്. 91.2 ആയിരിക്കും ബ്രേക്ക്ഔട്ട് ബയിങ് ലെവല്. ഷോർട്ട് ടൈം ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 4-5% ആയിരിക്കും ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ്. മീഡിയം ടു ലോങ് ടൈം ടാർഗറ്റ് അപ് ടു 10-15% എക്സ്പെക്ട് ചെയ്യാം. സോ ഇതിൽ 4-5% മീൻസ് സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് പ്രൈസ് 91 നമ്മുടെ എൻട്രി. 91 നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 4-5 points ആയിരിക്കും ഇതിൻ്റെ ഷോർട്ട് ടൈം ടാർഗറ്റ് അരിഹന്ത് ക്യാപിറ്റൽ മാർക്കറ്റിൽ. SL മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഒരു വീക്ക്ലി ക്യാൻഡിൻ്റെ ലോ SL ആയിട്ട് വയ്ക്കാവുന്നതാണ്. ഈ ഒരു വീക്ക്ലി ക്യാൻഡിൻ്റെ ലോ 75 ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ SL ലെവല്. അടുത്ത സ്റ്റോക്ക് ഏതാണ് നോക്കാം. ജിയോജിത് ഫിനാൻഷ്യൽ സർവീസ് ആണ്. സോ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസിൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ളൊരു സ്റ്റോക്കാണിത്. വാല്യുവേഷൻ ഒരു മിഡ് വാല്യുവേഷൻ കാണിക്കുന്നുണ്ട്. മൊമെൻറ്റം ഹൈ, ഹൈലി ബുള്ളിഷ്. 70.8 ആണ് ടെക്നിക്കലി ബുള്ളിഷ് ആണ് ഈ ഒരു സ്റ്റോക്ക്. സോ ന്യൂ 52-week ഹൈ ഇൻ ദ പാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്കിൽ ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്ത സ്റ്റോക്കാണ്. വോളിയം, ഹൈ വോളിയം ആക്ടിവിറ്റി, 3.7 million വോളിയം ഈ ഒരു സ്റ്റോക്കിലുണ്ട് ജിയോജിത് ഫിനാൻഷ്യൽ. ജിയോജിത് വീക്ക്ലി ചാർട്ട് സ്ട്രോങ് ക്യാൻഡിലാണ് ജിയോജിത്തിൽ. സോ ഇത് ബ്രേക്ക് ചെയ്ത ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു 2017 ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ഒരു അറ്റംപ്റ്റ് ആണ് ഇപ്പം. സോ കറൻറ്റ് ക്ലോസിംഗ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു മാരുബോസു ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് വീക്ക്ലി ക്ലോസിംഗ്. 133 ആണ് ഹൈ പോയിരിക്കുന്നത്.
ബ്രേക്ക് ഔട്ട് ബൈയിങ് ലെവൽ ഇതിൽ 135.2 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഇതിലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി. കറന്റ് മാർക്കറ്റ് പ്രൈസിലല്ല ബൈയിങ്. സോ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത് അറൌണ്ട് 4-5 points, 4-5% ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഷോർട്ട് ടൈം. സോ അറൌണ്ട് 7-10 points, 7-10 pointsിന് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഷോർട്ട് ടൈം ടാർഗറ്റ് ജിയോജിത്ത് എഫ് എസ് എല്ലിൽ. അടുത്തത് ഇൻസ്വിഫ്റ്റ് ലാബ് ആണ്, ഇൻസ്വിഫ്റ്റ് ലബോറട്ടറീസ്. സോ ഇൻസ്വിഫ്റ്റ് ലാബിൽ സ്ട്രോങ് പെർഫോമർ അണ്ടർ റഡാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്ട്രോങ് പെർഫോമർ അണ്ടർ റഡാർ, ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്, അഫോർഡബിൾ വാല്യുവേഷൻ ആണ് ഈ ഒരു സ്റ്റോക്കിൽ. മൊമെൻറ്റം ഇതിൽ ഇംപ്രൂവ് ആവുന്നുണ്ട്. സോ റീസെൻറ്റ് വോളിയം ആൻഡ് കാൻഡിൽ സ്റ്റിക് നോക്കുകയാണെങ്കിൽ ഹൈ വോളിയം ആക്ടിവിറ്റി ഈ ഒരു സ്റ്റോക്കിലും കാണാൻ സാധിക്കും. 148.7 ആണ് ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. 148.70 ഇൻസ്വിഫ്റ്റ് ലാബ്. സോ റീസെൻ്റ് ഈ ഒരു സ്ട്രക്ചർ ഇത് ബ്രേക്ക് ചെയ്തിരുന്നു 2021, 2021 ഒരു ലെവലാണ് ഇത് റീസെൻറ്റ് കാൻഡിൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ലെവലിന് അബവ് തന്നെ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. കറൻറ്റ് ക്ലോസിംഗ് ചെയ്തിരിക്കുന്നത് 148 ലെവൽ. സോ 151.2 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 151.2 ബ്രേക്ക് ചെയ്താൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ടാർഗറ്റ് സെയിം തന്നെ 4-5% ടാർഗറ്റ് ആയിരിക്കും. സോ 7-10 points ഇൻസ്വിഫ്റ്റ് ലാബിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിട്ട്. എസ് എൽ സെയിം തന്നെ, കറണ്ട് വീക്കിൻ്റെ ലോ ആയിരിക്കും എസ് എൽ ആയിട്ട് വയ്ക്കേണ്ടത്. അടുത്ത സ്റ്റോക്ക് സ്ട്രോങ് പെർഫോമർ തന്നെയാണ്, എല്ലാ സ്കോറും ഗ്രീൻ ആണ്. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, അഫോർഡബിൾ വാല്യുവേഷൻ, മൊമെൻറ്റം ക്ലിയർലി ബുളിഷ്. സോ സ്ട്രോങ് പെർഫോമർ നേടിയിട്ടുണ്ട്. സ്റ്റോക്ക് ജി എസ് പി എൽ ആണ്, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് ലിമിറ്റഡ്. ഹ്യൂജ് വോളിയമാണ് ഇതിൽ, 36 million വോളിയം ഉണ്ട്. ഹൈ വോളിയം ആക്ടിവിറ്റി, ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ജി എസ് പി എൽ. സോ ജി എസ് പി എല്ലിൻ്റെ എൻട്രി ലെവല് സ്ട്രോങ് വീക്ക്ലി ക്യാൻഡിൽ. സോ റീസെൻ്റ് വീക്ക്ലി ക്യാൻഡിൽ ഗെയിൻ ചെയ്ത് അറൌണ്ട് 30%, ഈ ഒരു സിംഗിൾ വീക്കിലെ ക്യാൻഡിൽ 30% ഗെയിൻ ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു സ്ട്രക്ചർ ഫോർമേഷൻ ആണ് ജി എസ് പി എല്ലിൽ നോക്കുകയാണെങ്കിൽ. ഒരു ലോങ് ടൈം കൺസോളിഡേഷൻ എന്നൊരു ബ്രേക്ക് ഔട്ട് ആണിത്. 2021, സോ മോർ ദാൻ ത്രീ ഇയേഴ്സിൻ്റെ ഒരു റേഞ്ചാണ് ഇതും ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 443 ആണ്. സോ 451 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ 450 ഒരു റൗണ്ട് നമ്പർ ആയതുകൊണ്ട് 450 റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ 451 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും ജി എസ് പി എല്ലിൽ ഒരു എൻട്രി. ടാർഗറ്റ് സെയിം തന്നെ, 4-5% ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ 4-5% മീൻസ് അറൌണ്ട് 20-25 points, 20-25 points ടാർഗറ്റ് ജി എസ് പി എല്ലിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത് മെഡ് പ്ലസ് ആണ്, മെഡ് പ്ലസ് ഹെൽത്ത്. സോ മെഡ് പ്ലസ് കണ്ടിന്യൂസ്ലി ഫോളിങ് ആയിരുന്നു. സോ ഈ ഒരു ലെവലിൽ മൾട്ടിപ്പിൾ ടൈംസ് ഇത് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാം. സോ 1, 2, 3, 4, 5, 6 times. സോ ഓൾമോസ്റ്റ് 6 times ഇവിടെ ഈ ഒരു ലെവൽ സ്ട്രോങ് ലെവൽ ഓഫ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. വോളിയം നോക്കുകയാണെങ്കിൽ ഹയ്യസ്റ്റ് വോളിയമാണ്. സോ ഹയ്യസ്റ്റ് വോളിയം എവർ സിൻസ്. ഈ ഒരു സ്റ്റോക്കിൽ പ്രീവിയസ് വോളിയത്തിലൊന്നും, പ്രീവിയസിലൊന്നും ഇത്രയും വോളിയം ഉണ്ടായിട്ടില്ല. സോ ഹ്യൂജ് വോളിയമാണ് ഈ ഒരു സ്റ്റോക്കിൽ. സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇതിൻ്റെ അറൗണ്ട് 680 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ 686 ബ്രേക്ക് ചെയ്താൽ ഒരു എൻട്രി നോക്കാം ഇതിൽ. 686.2 ബ്രേക്ക് ചെയ്താൽ ടാർഗറ്റ് സെയിം തന്നെ ആസ് യൂഷ്വൽ, 4-5% ഷോർട്ട് ടൈം ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അറൌണ്ട് 28-35 points ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം മെഡ് പ്ലസിൽ. മെഡ് പ്ലസ് ഹെൽത്ത് ആണ്. മെഡ് പ്ലസ് ഹെൽത്ത് ഫണ്ടമെൻ്റലി നോക്കുകയാണെങ്കിൽ, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ 65 ആണ്, ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. വാല്യുവേഷൻ എക്സ്പെൻസീവ് കാണിക്കുന്നുണ്ട്, മൊമെൻറ്റം ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. സോ ഹൈ വോളിയം ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ, ഹൈ വോളിയം ദിസ് വീക്ക് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആസ് പെർ പി ഇ നോക്കുകയാണെങ്കിലും ഒരു സ്ട്രോങ് അപ്സൈഡ് പൊട്ടൻഷ്യൽ എന്നാണ് ആസ് പെർ പി ഇ റേറ്റിങ്ങിലും മെൻഷൻ ചെയ്തിരിക്കുന്നത്.
സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് സ്റ്റഡി അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.